വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ചുഴലിക്കാരൻ അപ്പോൾ നമ്മൾ വെക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് നമ്മൾ ജി സി സിയിൽ എത്തിക്കുകയാണ് ദുബായിൽ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തായി നമ്മളല്ല ഞാൻ ഏകദേശം ഒരു പന്ത്രണ്ട് വർഷത്തോളമായി ദുബായിൽ ജോലി ചെയ്യുന്നത് അപ്പോൾ ഇപ്പോൾ ഒരു അഞ്ചാറ് വർഷത്തോളമായിട്ട് നമ്മളൊരു ഐ ടി മേഖലയിൽ കമ്പനി റൺ ചെയ്യിക്കുകയാണ് അപ്പോൾ കമ്പനിയുടെ കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ചെയ്യാം അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് നാട്ടിൽ നിന്നുണ്ടായതും ഈ പാൻഡമിക് അതായത് കൊറോണ എന്നുള്ള പാൻഡമിക്ക് വന്നിട്ട് കുറേ ആൾക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു അപ്പോൾ ഈ ജോലി നഷ്ടപ്പെട്ട ആൾക്കാരും പുതിയ ഫ്രഷേഴ്സും നാട്ടിൽ തൊഴിലവസരങ്ങൾ ഭയങ്കരമായ ബുദ്ധിമുട്ട് അതായത് നമുക്ക് വിദ്യാഭ്യാസം ഉള്ളവർക്ക് ജോലി കിട്ടാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം കുറേ ആൾക്കാർ നമ്മളോട് ചോദിച്ചത് നമ്മളെ ഫ്രണ്ട് സർക്കിളിൽ നിന്നുള്ള ആൾക്കാർ നമ്മളോട് അന്വേഷിച്ചതും അങ്ങനെ നമുക്കിവിടെ അതായത് ഈ ഏകദേശം ഇപ്പോഴല്ല ഒരു ആറേഴ് മാസം മുന്നേ ഉള്ള സംഭവങ്ങളാണ് അതൊക്കെ പുറത്തിണക്കിക്കൊണ്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ദുബായിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ദുബായി അല്ലെങ്കിൽ ജി സി സി കൺട്രി ഇനി നമ്മൾ ഇന്ത്യ വിട്ട് എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ ജോബ് സെർച്ച് ചെയ്യുന്ന ഫ്രഷേഴ്സ് ആയിക്കോട്ടെ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരായിക്കോട്ടെ എങ്ങനെ നമുക്ക് നല്ലൊരു കമ്പനിയിലേക്ക് നമുക്ക് നമ്മളെ ബയോഡാറ്റയും കാര്യങ്ങളും അയച്ച് നമുക്കൊരു നല്ല ജോലി നേടിയെടുക്കാം എന്നുള്ള നമ്മളൊരു എക്സ്പീരിയൻസ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ ആരും സ്കിപ്പ് ചെയ്യരുത് ഈ നമ്മളൊരു സീരിയസ് ആയിട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത വീഡിയോ എത്രയും പെട്ടെന്ന് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം എല്ലാ വീഡിയോയും കാണുക ആർക്കെങ്കിലുമൊക്കെ ഒരു യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ നമ്മളെ എന്താ പറയണ്ട കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക കൂടാതെ എന്തെങ്കിലുമൊക്കെ ഹൈപ്രൈവറ്റി അസങ്ങൾ ഉണ്ടെങ്കിൽ അത് കമൻ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് നാട്ടിൽ നിന്ന് വിസിറ്റ് വിസ എടുക്കുക എന്നുള്ളതാണ് വിസിറ്റ് വിസ എടുക്കുമ്പം യു എയിലേക്കാണെങ്കിൽ നമ്മൾ ത്രീ മന്ത് വൺ മന്ത് വിസ ഉണ്ട് അപ്പോൾ നമ്മൾ വൺ മന്ത് വിസ ഒരിക്കലും എടുക്കരുത് ത്രീ മന്ത് വിസ എടുക്കുക നമുക്ക് ഏകദേശം ഒരു പതിമൂന്നായിരം ടു പതിനാലായിരം ഇന്ത്യൻ റുബിക്ക് നമുക്കത് കിട്ടും അപ്പോൾ അത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വിസിറ്റ് വിസ അപ്ലൈ ചെയ്തതിന് ടിക്കറ്റ് എടുക്കുക റിട്ടേൺ ടിക്കറ്റ് ഡെമ്മി ആയിരിക്കും അപ്പോൾ നമുക്ക് ജോലി കിട്ടി കഴിഞ്ഞാൽ നമ്മൾ നാട്ടിൽ പോകേണ്ട നമുക്ക് ഇവിടുന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡമ്മി ടിക്കറ്റ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ മൂന്ന് മന്തിനുള്ളിൽ നമ്മൾ ജോലി നേടുന്നുള്ള ഒരു പ്രതീക്ഷയിൽ നമ്മൾ ഇങ്ങോട്ട് കയറി വരുകയാണ് അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളെ സർട്ടിഫിക്കറ്റ് മസ്റ്റായിട്ട് നമ്മൾ വിസ എടുത്ത് ഓടിഞ്ഞ് കയറുന്നത് ചിലപ്പോൾ ഫ്രണ്ട്സ് ആയിരിക്കും നമുക്ക് വിസിറ്റ് വിസ എടുത്ത് തരുന്നുണ്ട് അവിടെ നീ നാളെ കയറി പോയി ഞാൻ വിസിറ്റ് വിസ അപ്ലൈ ചെയ്തിട്ടുണ്ട് അത് രണ്ട് ദിവസം കൊണ്ട് കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെ അവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ അവർ ചെയ്ത് തരുന്നതാണെങ്കിൽ പോലും നമ്മൾ നമ്മളെ സർട്ടിഫിക്കറ്റും കാര്യങ്ങളും ഇപ്പോൾ എഞ്ചിനീയർ ആണെങ്കിൽ എഞ്ചിനീയറിങ് സർട്ടിഫിക്കറ്റ് ഡിഗ്രിക്കാരാണെങ്കിൽ ഡിഗ്രിയുടെ ബി എഡ് ആണെങ്കിൽ ബി എഡ് ടീച്ചേഴ്സിനൊക്കെ ആണെങ്കിൽ പ്ലസ് ടു മുതലുള്ള എല്ലാ സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റ് ചെയ്യണം ഇവിടെ കഴിഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട് അപ്പോൾ അത് ഫസ്റ്റ് നമ്മൾ ചെയ്യണം നമുക്ക് നാട്ടിൽ നിന്ന് ഓർക്ക ചെയ്യാൻ ഓർക്ക കഴിഞ്ഞിട്ട് നമ്മൾ യു എ ആണെങ്കിൽ യു എ എം ഏത് രാജ്യത്തേക്കാണ് പോകുന്നത് അവരെ നമ്മൾ അറ്റസ്റ്റ് ചെയ്തിരിക്കണം നാട്ടിൽ നിന്ന് ചെറിയ കോസ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ബയോഡാറ്റ നാട്ടിൽ തന്നെ ഉണ്ടാക്കുക എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇവിടെ വന്നിട്ട് ഉണ്ടാക്കിയാൽ മതി പക്ഷേ നമ്മളെ ടൈം വേസ്റ്റ് ചെയ്യേണ്ട എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് പറയുന്നതാണ് അപ്പോൾ നമ്മൾ എല്ലാവരും ഇവിടെ വന്നിട്ട് രണ്ട് ദിവസം കടന്നുറങ്ങിയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ അന്വേഷിക്കാൻ പോകുന്നത് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് അപ്പോൾ നമ്മൾ ബയഡാറ്റ അവിടുന്ന് ഉണ്ടാക്കുക അപ്പോൾ നിങ്ങളൊരു സംശയം എന്താ വെച്ചാൽ ബയോഡാറ്റ അവിടുന്ന് ഉണ്ടാക്കിയ നമ്പർ എങ്ങനെ കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബയോഡാറ്റ ഉണ്ടാക്കിയ പി ഡി എഫ് ഉണ്ടാക്കാം നമ്മളേൽ അതേപോലെ അതിൻ്റെ വേർഡ് ഫയൽ ഉണ്ടാകും നമുക്കത് ഇവിടെ വന്നിട്ട് എഡിറ്റ് ചെയ്യാം പിന്നെ നമ്മൾ നമ്പർ കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇവിടുന്ന് നമുക്കൊരു സിം എടുക്കാം ഡൂ ഉണ്ട് അല്ലെങ്കിൽ ഉണ്ട് അതേപോലെ കാര്യസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഏത് സിം വേണമെങ്കിലും നമ്മൾ എടുക്കുന്നു നമ്മളെ നമ്പർ ഫസ്റ്റ് കൊടുക്കുന്നു സെക്കൻഡായിട്ട് നമ്മൾ നമ്മുടെ റൂം മേറ്റിൻ്റെയോ അല്ലെങ്കിൽ നമുക്ക് അത്രയും കുറച്ച് ഒരു എച്ച് ഒക്കെ വിളിച്ച് കഴിഞ്ഞാൽ സംസാരിക്കാൻ പറ്റുന്ന ഒരാളെ നമ്പർ നമ്മൾ കൊടുക്കാം അത് രണ്ടാമത്തെ നമ്പർ കൊടുക്കാൻ പറയുന്നത് വെച്ചാൽ സപ്പോസ് നമ്മളൊരു ഇൻ്റർവ്യൂ ഉള്ള സമയത്ത് ഒരു കോൾ വന്നു നമ്മൾ ഫോൺ സൈലൻ്റ് ആയിരിക്കും അപ്പം നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റണമെന്നില്ല അത് ഏതെങ്കിലും ഓഫീസിൽ നിന്ന് എച്ച് ആർ കോൾ ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഇൻ്റർവ്യൂ നമ്മൾ കോൾ ചെയ്തു അപ്പോൾ നമുക്കത് എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ നേരെ അവർ അടുത്ത നമ്പറിൽ ട്രൈ ചെയ്യും അടുത്ത നമ്പർ ട്രൈ ചെയ്യുമ്പോൾ തന്നെ ഒരു എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇൻ്റർവ്യൂ മിസ്സാവില്ല അപ്പോൾ നിങ്ങൾ ചോദിക്കാൻ അടുത്താൾ എടുത്തില്ലെങ്കിലോ നമ്മൾ അങ്ങനെ ഒരു പ്രതീക്ഷ നമ്മൾ പറയും നെഗറ്റീവ് ഒരിക്കലും ചിന്തിക്കരുത് പോസിറ്റീവ് മാത്രം ചിന്തിക്കുക അപ്പോൾ നമ്മൾ ആ നമ്പർ എടുത്തു കഴിഞ്ഞാൽ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ താമസം അതായത് ദുബായിൽ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഏതെങ്കിലും ജി സി സിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് നമ്മളൊന്നെങ്കിലും ഫ്രണ്ട്സിൻ്റെ റൂമിൽ താമസിക്കും അല്ലെങ്കിൽ കുടുംബക്കാരുടെ റൂമിൽ താമസിക്കും അപ്പോൾ നമ്മൾ താമസിക്കുന്നതെന്ന് വെച്ചാൽ അവർക്കൊരു ഉണ്ടാവരുത് കാരണം നമുക്കൊരു ഇൻറ്റർവ്യൂ വന്നു ഇൻ്റർവ്യൂ വന്നു കഴിഞ്ഞാൽ നമ്മുടെ കൊണ്ടുവിടാൻ അവർക്ക് പറ്റുമോ അതായത് ചിലപ്പോൾ പത്ത് മണിക്കായിരിക്കും ഇൻ്റർവ്യൂ ചിലപ്പോൾ ഒമ്പത് മണിക്കായിരിക്കും ചിലപ്പം പന്ത്രണ്ട് മണിക്ക് ചില സമയത്ത് ആഫ്റ്റർനൂൺ ആയിരിക്കും ഒരു മൂന്ന് ആയിരിക്കും ഇൻറ്റർവ്യൂവിന് വിളിക്കുക നമ്മൾ ആ സമയത്ത് അവിടെ എത്തണം അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ നമ്മളിവിടുത്തെ നമ്പറിൽ നമ്മൾ ഫസ്റ്റ് തന്നെ വാട്സാപ്പ് ഉണ്ടാക്കി വെക്കുന്നു നമുക്കിപ്പോൾ അവൈലബിൾ ആണല്ലോ ഒന്നും രണ്ട് കൂടുതൽ കൂടുതലുണ്ടാക്കുക അപ്പോൾ നാട്ടിലെ നമ്പറും കളയാതെ ആ വാട്സാപ്പ് നമ്മൾ നമ്മളിവിടുത്തേയും വാട്സാപ്പ് നോക്കുക കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഫസ്റ്റ് തന്നെ അവർ നമ്മളെ ഇൻ്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷൻ ആണ് അയച്ചു തരാം അപ്പോൾ നമ്മൾ ലൊക്കേഷൻ കിട്ടി കഴിഞ്ഞാൽ നമുക്കത് പോകാനുള്ള ആക്സസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം അപ്പോൾ ആക്സസ് ഉണ്ടോ എന്നുള്ളത് നമുക്ക് വാട്ട്സാപ്പിൽ ലൊക്കേഷൻ അയച്ച് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും ബസിന് പോണോ അല്ലെങ്കിൽ മെട്രോയ്ക്ക് പോകണോ അപ്പോൾ പരമാവധി നമുക്ക് ബസ്സോ മെട്രോ മെട്രോയാണ് ഏറ്റവും നല്ലത് ദുബായിലൊക്കെ വരികയാണെങ്കിൽ മെട്രോയാണ് നമുക്ക് കോസ്റ്റ് കുറഞ്ഞ് യാത്ര ചെയ്യാം അപ്പോൾ നമ്മൾ രണ്ട് കാര്യങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ആദ്യം വന്നു നമ്മൾ റൂമ് കാര്യങ്ങൾ ആക്സസ്സിലെടുത്ത് സെറ്റ് ചെയ്യുക ഇൻ്റർവ്യൂ വരുമ്പോൾ നമുക്ക് ഒന്നിച്ച് ടാക്സി അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ മെട്രോ ഏറ്റവും കൂടുതൽ മെട്രോ എടുത്ത് താമസിക്കുന്നതായിരിക്കും മെട്രോ വിത്ത് ബസ് അങ്ങനെ എടുത്ത് താമസിക്കുമ്പോൾ നമുക്ക് എന്താ വെച്ചാൽ കോസ്റ്റ് കുറക്കാൻ പറ്റും ടാക്സി ആകുമ്പോൾ കുറച്ച് കോസ്റ്റ് കൂടുതലായിരിക്കും അതുകൊണ്ട് മാത്രം പറഞ്ഞു പറഞ്ഞുള്ളൂ അപ്പോൾ നമ്മുടെ കൂടെയുള്ളവർക്ക് ചിലപ്പോൾ സഹായിക്കാൻ പറ്റും ഒന്നോ രണ്ടോ പ്രാവശ്യം അല്ലെങ്കിൽ മൂന്ന് പ്രാവശ്യം അല്ലെങ്കിൽ അഞ്ച് പ്രാവശ്യം സഹായിക്കാൻ പറ്റുന്നതായിരിക്കും പിന്നെ അവർ ദുബായിൽ ബിസി ലൈഫാണ് എല്ലാവരുടേതായത് ആരെയും നമ്മൾ കുറ്റം പറയുന്നില്ല എല്ലാവരുടെയും ബിസി ലൈഫായിരിക്കും അപ്പോൾ അവർക്ക് പറ്റണമെന്നില്ല അപ്പോൾ നമ്മൾ അവരെ ബുദ്ധിമുട്ടിക്കാതെ എങ്ങനെ നമുക്ക് കോസ്റ്റ് കുറച്ച് നമുക്കൊരു ഇൻറ്റർവ്യൂവിന് പോവാം ചിലപ്പോൾ കിലോമീറ്ററുകൾ ദൂരത്തിലായിരിക്കും ചിലപ്പോൾ അമ്പത് അറുപത് കിലോമീറ്റർ ദൂരത്തിലായിരിക്കും ചിലപ്പോൾ പത്ത് കിലോമീറ്റർ അടുത്തായിരിക്കും അപ്പോൾ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നമ്മൾ അത് പരമാവധി ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് കോസ്റ്റ് കുറച്ച് നമ്മൾ ഫസ്റ്റത്തെ കോസ്റ്റ് കുറക്കലാണ് നമ്മളെ മെയിൻ അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന കാര്യങ്ങളായാലും നമ്മൾ കോസ്റ്റ് കുറച്ച് കഴിക്കാൻ പറയുന്നതെച്ചാൽ നമുക്ക് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ നമുക്ക് ചെയ്യാം നല്ലൊരു ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോസ്റ്റ് വർക്കാൻ പറയുന്നത് അപ്പോൾ നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ ടേബിൾ അതായത് നമ്മുടെ ടേബിൾ എച്ച് ആറിൻ്റെ ടേബിളിൽ നമുക്ക് എങ്ങനെ നമ്മുടെ എത്തിക്കാം എന്നുള്ളതാണ് ചിന്തിക്കട്ടെ എനി ജോബ് ആയിക്കോട്ടെ എനി ജോബ് എന്ന് വെച്ചാൽ നമ്മളെ മെക്കാനിക്കൽ എഞ്ചിനീയർ ഇലക്ട്രിക്കൽ എഞ്ചിനീയർ അല്ലെങ്കിൽ അക്കൗണ്ടന്റ് ഡ്രൈവർ അങ്ങനെ പല കാറ്റഗറി ഉണ്ടാവും നമുക്ക് കാറ്റഗറി ഒന്നുമല്ല പക്ഷേ നമുക്ക് പക്ഷെ ഇൻ്റർവ്യൂ കിട്ടുക എന്നുള്ളതാണ് നമ്മുടെ കാര്യം ഒരു എച്ച് ആർ നമ്മളെ കോൾ ചെയ്ത് നമുക്കൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റണം ആ ലെവലിൽ നമ്മളെ റെസ്യൂമ് നമുക്ക് എങ്ങനെ അവിടെ എത്തിക്കാം എന്നുള്ളതാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചിന്തിക്കേണ്ടത് കുറേ പ്രോസസ്സ് ഉണ്ട് കുറേ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റെപ്പുകൾ കുറേ ഉണ്ട് നമ്മളൊരു ജോലി നേടുന്നവരെ നമുക്ക് സ്റ്റെപ്പുകൾ ആയിരിക്കും അപ്പോൾ നമ്മൾ വെബ്സൈറ്റിൽ കുറേ നൗക്കരി ഗൾഫ് ഡോട്ട് കോം ഉണ്ടാവും ഇന്ത്യയുടെ ഉണ്ടാവും ലിങ്കിഡ് ഉണ്ടാവും അതിലൊക്കെ പോയിട്ട് ആൾക്കാരെ അപ്ലോഡ് ചെയ്തിട്ട് റെസ്യൂം അപ്ലോഡ് ചെയ്തിട്ട് അവിടെ വയ്ക്കും ചിലപ്പോൾ കോൾ വരും പക്ഷേ നമ്മൾക്ക് എന്താ വെച്ചാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ അതിൽ ചെയ്യണം ഒരു കവർ ലെറ്ററൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമുക്ക് എങ്ങനെയൊരു വേക്കൻസി വന്നു കഴിഞ്ഞാൽ നമ്മുടെ നമുക്കത് നമുക്ക് നമുക്ക് അതിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്നുള്ളത് നമ്മൾ ചിന്തിക്കണം നമ്മൾ ജസ്റ്റ് ഒന്ന് അപ്ലോഡ് ചെയ്ത് ഞാൻ അപ്ലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് വിളിക്കുമായിരിക്കും എന്നുള്ളതെന്ന് വെച്ചാൽ പല ആൾക്കാരും പറഞ്ഞു ആ ലിങ്ക് അയച്ചിട്ട് അതിൽ അപ്ലോഡ് ചെയ്ത് വെക്ക് അപ്പം നിന്നെ വിളിക്കും അപ്പോൾ അവിടെ കിട്ടുന്നില്ല ചിലപ്പോൾ ഒരുപോൾ വരും വരില്ല എന്നല്ല പക്ഷെ നമുക്ക് മസ്റ്റായിട്ട് വേണ്ട നമ്മൾ നല്ലൊരു കമ്പനിയിലേക്കാണ് നമ്മൾ ബയോഡാറ്റ അല്ലെങ്കിൽ നമ്മൾ റെസ്യൂം എത്തേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏതൊക്കെ വെബ്സൈറ്റ് നമ്മൾ ആ വെബ്സൈറ്റും കാര്യങ്ങളും നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യും അതേപോലെ നമുക്ക് കുറച്ച് ക്ലൈൻറ്റ്സ് ഉണ്ട് അപ്പോൾ ആ ക്ലൈൻറ്റ്സിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേക്കൻസി വന്നാലും ഞാൻ ആയിട്ട് പറയല്ലോ ഞാൻ പറഞ്ഞോളാം നമ്മളിതൊരു സഹായം നല്ലത് നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിഞ്ഞാൽ ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാൻ അത് മെൻഷൻ ചെയ്യും അതിന് മെയിൽ ഐ ഡിയും കാര്യങ്ങളും കോൺടാക്ട് ഡീറ്റെയിൽസ് ഞാൻ ചെയ്യാം അപ്പോൾ അത് ത്രൂ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ നൂറ് ശതമാനമല്ല ഞാൻ പറയുന്നത് നമുക്ക് കിട്ടിയാൽ നമുക്ക് അങ്ങനെ ചെയ്യാം ആർക്കെങ്കിലും ഒരു ഉപകാരപ്പെട്ടാൽ അത്രയായി അപ്പം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്